ഇടേണ്ടി എടുക്കുന്ന സമയത്ത് അവർ കറിയിൽ ഉപ്പിട്ട കറക്റ്റാവും, അല്ലെങ്കിൽ മുളകിട്ട കറക്റ്റാവും. ഇതെന്താണ് സംഭവിക്കുന്നത്? അവർ ചെയ്ത് ചെയ്ത് ഒരു അൺകോൺഷ്യസ് കോമ്പിറ്റൻസിയിലെത്തി. ഇതേപോലെ തന്നെ നമ്മൾ ഡ്രൈവിങ് ഡ്രൈവിംഗ് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമുക്ക് രണ്ട് കാലുള്ളൂ, മൂന്ന് പെഡലുണ്ട്, ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സിലേറ്റർ ഉണ്ട്, പിന്നെ ഗിയർ ഉണ്ട്, പിന്നെ ഹോൺ ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, സ്റ്റെയറിംഗ് പിടിക്കണം, ഫ്രണ്ടിലോട്ട് നോക്കണം, സൈഡിൽ രണ്ട് മിറർ ഉണ്ട്, സെന്ററിൽ മിറർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഡീൽ ചെയ്യണം. ഈ ഇതെല്ലാം ഒരു ഒരു ഫസ്റ്റ് ഒരാള് ആ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് എന്താണ് അയാൾക്ക് അറിയില്ല. അപ്പൊ അയാൾക്ക് ആ ഒരു കാലത്ത് ഭയങ്കര ടെൻഷനാവും. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഫസ്റ്റ് ഗിയറിലിട്ട് ക്ലച്ച് എടുക്കുന്നതോടുകൂടി വണ്ടി അങ്ങ് പൊങ്ങും, സ്റ്റോപ്പ് ആവും, ചിലപ്പോ അവിടെയും പോയി ഇടിക്കും. അതോട് ചില ആൾക്കാർ ഡ്രൈവിങ് അവിടെ നിർത്തും, ചില ആൾക്കാർ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ അവരെന്ത് ചെയ്തു, ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പിന്നെ അൺകോൺഷ്യസ് കോമ്പിറ്റൻസിലെത്തി. ആ സമയത്ത് നമ്മളിപ്പോ ഫാമിലിയെ പോകുമ്പോ നമ്മളെ കുട്ടികളോട് എന്ത് സംസാരിക്കുന്നുണ്ടാവും, വൈഫിനെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും, നമ്മൾ പാട്ട് പാടുന്നുണ്ടാവും, നമ്മളെ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം, കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടാവും. നമ്മൾ അതിന്റെ അടക്ക് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്ന പെട്ടെന്ന് ഒരു പട്ടി ക്രോസ് ചെയ്തു, ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ബ്രേക്ക് ഔട്ട് ഉണ്ടാവും, വണ്ടി സ്റ്റോപ്പ് ആവുന്നുണ്ടാവും. ഇതെല്ലാം എന്താണ് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു ലെവലാണ് അൺകോൺഷ്യസ് കോമ്പിറ്റൻസി. ഇത് തന്നെയാണ് വിജയിച്ച ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറും ധോണി ആണെങ്കിലും, ഫിലിം എന്താ പറയാ, ഫുട്ബോൾ വരെ പെലെ ആണെങ്കിലും, മെസ്സി ആണെങ്കിലും, റൊണാൾഡോ ആണെങ്കിലും, ഏതും യേശുദാസ് ആണെങ്കിലും, ഏത് ലെവലിലുള്ള ആൾക്കാരും, ഇവരൊക്കെ അൺകോൺഷ്യസ് കോമ്പറ്റൻസിയിലെത്തിയ ആൾക്കാരാണ് വൻ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ എന്നതുപോലെ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ വരുന്ന സമയത്ത് ഒരു ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെയാണ്. ആ സമയത്ത് നിങ്ങൾ എന്താണ് പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്യാൻ പോകുമ്പോൾ ആളുകൾ പറയും വില കൂടുതലാണ്, ഈ പ്രോഡക്റ്റ് ആത്തോട് കഴിക്കുന്ന സാധനം ഇത് കഴിച്ച് മരിച്ചുപോയാൽ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഇത് ഈ പൈസ ഇത്രയൊക്കെ പൈസ കിട്ടുമോ, ഇങ്ങനെ പല പല കാര്യങ്ങൾ. ഇത് അതായത് നമുക്ക് നമ്മളെ കോൺഫിഡൻസ് കളയുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ പറയും. ഇതൊക്കെ എന്താണ് നിങ്ങളൊരു ലേണിംഗ് ആയിട്ട് എടുക്കണം. ഇതിനെങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഓവർകം ചെയ്യാം. ഞാന് പിന്നെ മറന്നുപോയ ഒരു പെപ്സിയുടെ ഒരു പരസ്യം ചെയ്തിരുന്ന ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ, അയാളെ പേര് മറന്നുപോയി. അദ്ദേഹത്തിനെ കൊണ്ട് പെപ്സി ഒരു പരസ്യം ചെയ്യിപ്പിക്കുകയാണ്. അപ്പം പരസ്യം അതാണ്, പുള്ളി എന്ത് ചെയ്യാണ്, ഒരു ബോള് ബാസ്കറ്റിലോട്ട് എറിയുന്നു, ബോള് ബാസ്കറ്റ് വീഴരുത്, വീഴാതിരുന്നിട്ട് പെപ്സി കുടിച്ചിട്ടുമാണ് എന്ത് ചെയ്യാൻ, പെപ്സി കുടിച്ച് എറിയുമ്പോ ബോള് വീഴണം. അപ്പൊ ഇതാണ് പരസ്യം. പക്ഷെ ഈ ബാസ്കറ്റ് ബോൾ പ്ലെയർ കൊണ്ട് ആ ബാസ്കറ്റ് ബോള് വീഴാതെ ഷൂട്ട് ചെയ്യാന് രണ്ടു ദിവസം എടുത്തു ഒരു ബോള് മിസ് ചെയ്തിട്ട് വീഴാന്. അയാൾ എവിടെ എങ്ങനെ എറിഞ്ഞാലും ആ ബോള് ബാസ്കറ്റ് വീഴും. കാരണം എന്താ വെച്ചാൽ അയാള് പ്രാക്ടീസ് ചെയ്ത് അൺകോൺഷ്യസ് കോമ്പിറ്റൻസി എത്തിയ ഒരാളാണ്. പിന്നെ അയാൾക്ക് ആ പെർഫെക്ഷൻ അയാൾക്ക് വിടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വിടുന്നില്ല. പുള്ളി എങ്ങനെ എറിഞ്ഞാലും വീഴും. എന്നതുപോലെയാണ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം, ഈ ബിസിനസ് പ്ലാൻ കൊടുക്കണം. കാരണം നമ്മുടെ ഇത് കിട്ടിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച 2,10,000, അതായത് ഒരു ഐഡി 840,000. നമ്മൾ ആലോചിച്ച് നോക്കുക, ഏത് പ്രൊഫഷനിന്ന് അത്തരത്തിലുള്ള ഒരു ഇൻകം കിട്ടുന്ന ആലോചിക്കുക. നമ്മള് മറ്റുള്ള പ്രൊഫഷനായിട്ട് കമ്പയർ ചെയ്യുക. ആ പ്രൊഫഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യണം, എന്തുമാത്രം നമ്മൾ ലേൺ ചെയ്യണം, അതും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വരെ ഇൻകം വരുന്ന ഒരു ഐഡിയ ആണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. അങ്ങനത്തെ മൂന്ന് ഐഡിയ ആണ് നമുക്കുള്ളത്. 25 lakhs മന്തിലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലാണ്, ഒരു സീറ്റിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് കോമ്പറ്റൻസിയിൽ എത്തിയേ പറ്റുള്ളൂ. അത് പ്രാക്ടീസിൽ കൂടെ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മേഖല വരുന്ന സമയത്ത് കംപ്ലീറ്റ് പഠിച്ച ടെക്നിക്കൽ ഫീൽഡാണ്. ഞാൻ ടെക്നിക്കൽ ഹൈസ്കൂളാണ് പഠിച്ചത്, പോളിടെക്നിക്ക്, ഇതൊക്കെ ആ ടെക്നിക്കൽ ഫീൽഡാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് വരുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ ന്യൂട്രീഷനുമായി ഒന്നും ബന്ധപ്പെട്ട ഒരു നോളജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് പ്രൊഡക്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ന്യൂട്രീഷനെ കുറിച്ച് എന്ത് വേണം, നോളജ് വേണം. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മളെ പ്രോട്ടീൻ പൗഡറിന് ശരിക്കും പറഞ്ഞാൽ എത്ര വില വരുന്നുണ്ടാവും, 2,800 രൂപന്റെ അടുത്ത് നമുക്ക് പ്രോട്ടീൻ പൗഡർ വരുന്നുണ്ട്. പക്ഷെ ഈ പ്രോട്ടീൻ പൗഡർ യാതൊരു ടേസ്റ്റും ഇല്ല. ഇത് നമ്മൾ എങ്ങനെ വിൽക്കും, എങ്ങനെ ഒരാൾക്ക് പറയും, എന്ത് പറഞ്ഞ് സെല്ല് ചെയ്യും? പല ആൾക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു, ഇത് സാമ്പാറിന്ന് കിട്ടുമല്ലോ പ്രോട്ടീൻ എന്ന് പറഞ്ഞു. എനിക്കത് കിട്ടൂല എന്ന് പറയാൻ പറ്റില്ല, കാരണം സാമ്പാറിന്ന് പ്രോട്ടീൻ കിട്ടും, പിന്നെ എന്തിനീ പ്രോട്ടീൻ കഴിക്കണം? പക്ഷെ പ്രോട്ടീൻ എറർ ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ എന്റെ കോമ്പിറ്റൻസി ഉണ്ടാക്കിയെടുക്കുകയാണ്. പ്രോട്ടീൻ എറിനെ കുറിച്ച് ഞാൻ പഠിച്ച സമയത്ത് 1 kg weight ഉള്ള 1 gram പ്രോട്ടീൻ വേണം,
9 എസൻഷ്യൽ അമിനോ ആസിഡ് നമ്മുടെ ബോഡിക്ക് വേണം. 22 അമിനോ ആസിഡാണ് വേണ്ടത്. അതില് 9 എസൻഷ്യലും 13 നോൺ എസൻഷ്യലാണ്. ഇത് 13 നോൺ എസൻഷ്യൽ നമ്മുടെ ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ 9 എസൻഷ്യൽ അമിനോ ആസിഡ് ചെല്ലണം. നമ്മുടെ ബോഡിക്ക് പ്രോട്ടീൻ ആയിട്ടല്ല കിട്ടുന്ന അമിനോ ആസിഡ്സ് ആണ് കിട്ടുന്നത്. ഇത് പിന്നെ പ്രോട്ടീൻ ആയിട്ട് കൺവെർട്ട് ചെയ്യാണ്. അപ്പോ ഇത് നമുക്ക് ആവശ്യമാണ്. പ്രോട്ടീൻ ഒരിക്കലും ബോഡി സ്റ്റോർ ചെയ്യില്ല. നമ്മുടെ ബോഡിയിൽ ഇന്ന് വേണ്ട പ്രോട്ടീൻ ഇന്ന് വേണം, നാളത്തേക്ക് നാളെ വേണം. ഇന്ന് എക്സസ് വന്നാൽ, ഇപ്പൊ ഞാനൊരു 78 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ 78 ഗ്രാം പ്രോട്ടീൻ വേണം. അത് എക്സസ് ആണെങ്കിൽ യൂറിൻ വഴി പുറത്തു പോകും, കിഡ്നി തള്ളിക്കളയും. അപ്പോ അത് ബോഡി ഒരിക്കലും സ്റ്റോർ ചെയ്യില്ല. അതേസമയത്ത് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് ആയിട്ട് ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ഇതൊക്കെ ഇതിനെ കുറിച്ച് പഠിച്ച സമയത്ത് നമുക്ക് ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ പ്രോട്ടീൻ കറക്റ്റഡ് അമിനോ ആസിഡ് റേഷ്യോ 1 ആയാൽ മാത്രമേ ആ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് 98% കിട്ടത്തുള്ളൂ. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പല പ്രോട്ടീനും, നമുക്ക് ബീഫ് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് എന്താണ് അതിനകത്ത് 20 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡൈജസ്റ്റബിലിറ്റി റേഷ്യോ 1 അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് കിട്ടത്തില്ല. നമുക്ക് എന്താണ് ഒരു 10 ഗ്രാമോ 5 ഗ്രാമോ ഒക്കെ കിട്ടത്തുള്ളൂ, ബാക്കി നമുക്ക് പുറത്തു പോകും, അല്ലെങ്കിൽ അത് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്ന കൊളോയിഡൽ ഫോമിലാണ്. പക്ഷെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പല വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ മെറ്റാലിക് ഫോമിലാണ്. അതായത് പല വൈറ്റമിൻ സിയും ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന, അത് 1 രൂപ കൊടുത്താൽ കിട്ടും. പക്ഷെ വൈറ്റമിൻ സി നമുക്ക് നമ്മളെ ലെമണിലുണ്ട്, ചെറുനാരങ്ങതിലൊക്കെ. അതിനകത്ത് വൈറ്റമിൻ സി ആണ് കൊളോയിഡൽ ഫോമിലാണ്. അതുകൊണ്ട് ബോഡിക്ക് 98% അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എത്ര ചീപ്പ് പ്രോട്ടീൻ കൊടുക്കുന്നതല്ല, ബോഡിക്ക് അത് കിട്ടിയാൽ മാത്രം അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പ്രോട്ടീന്റെ പ്രത്യേകത 98% അബ്സോർബ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ്. അതുപോലെ നമ്മളെ പ്രോട്ടീൻ സോയ് പ്രോട്ടീൻ, ഐസൊലേറ്റഡ് സോയ് പ്രോട്ടീൻ ഒരുപാട് ഗുണമുണ്ട്. അത് LDL കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്യും. 25 ഗ്രാം സോയ് പ്രോട്ടീൻ കഴിക്കുന്ന ആൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ക്ലെയിം ചെയ്താണ് അയാൾക്ക് LDL കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ക്യാൻസർ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷനെ തടയാൻ ജെനിസ്റ്റീൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ Type 2 diabetic ആളുകൾക്ക് പ്രോട്ടീൻസ് ഏറ്റവും നല്ലതാണ്. കാരണം Type 2 diabetic വന്ന ആളുകൾക്ക് ഒന്നുകിൽ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവും, അല്ലെങ്കിൽ അയാളുടെ സെല്ലുകൾ ഇൻസുലിനെ സെൻസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ബോഡിയിലെ സെൽസുകൾ 120 ഡേയ്സിലാണ് ഡെത്തായി പോകും, പുതിയ സെൽസ് ഉണ്ടാവും. ഈ പുതിയ സെൽസിന് വേണ്ട പ്രോട്ടീൻസ് നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ മൈറ്റോകോൺഡ്രിയ എന്നൊരു പാർട്ണറുണ്ട്, അതായത് ഒരു കാറിനകത്ത് കാർബറേറ്റർ ഉള്ള പോലെ പെട്രോളിനെയും അതുപോലെ എയറിനെയും മിക്സ് ചെയ്യുന്ന ചാമ്പറാണ് കാർബറേറ്റർ. ഈ കാർബറേറ്ററിനകത്ത് വെച്ചിട്ടാണ് ഇത് കമ്പസ്റ്റ് നടന്നിട്ട് വണ്ടി സ്പീഡ് പോകുന്നത്. ഇപ്പൊ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് എയർ വരികയും അതുപോലെ പെട്രോളിന് ടാങ്കിൽ നിന്ന് പെട്രോള് ചെന്ന് മിക്സ് ചെയ്തിട്ട് അത് കത്തിയിട്ടാണ് വണ്ടി പോവുക. എന്നതുപോലെ നമ്മളെ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മളെ ലെൻസുമായി ബ്ലഡിൽ കലർന്ന് നമ്മൾ ഓരോ സെല്ലിലോട്ട് എത്തിക്കാണ് ബ്ലഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടുന്ന ഗ്ലൂക്കോസിനെ ഈ സെല്ലിനകത്ത് എത്തിച്ച് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ആ കെമിക്കൽ റിയാക്ഷൻ ആണ് നമുക്ക് എനർജി പ്ലസ് വാട്ടർ കിട്ടുന്നത്. ഒരു ഡയബറ്റി പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനം നിൽക്കുന്നതോടുകൂടി ആ ഡയബറ്റിക്ക് ആൾക്ക് ക്ഷീണവും ഭയങ്കര ദാഹവും വരും. അതായത് എനർജി പ്രൊഡക്ഷനും അതുപോലെ അതിന്റെ ബൈ പ്രൊഡക്റ്റായി വരുന്ന വാട്ടർ പ്രൊഡക്ഷനും നിന്നു. അപ്പൊ ഇത് നിൽക്കാനുള്ള കാരണം എന്താ വെച്ചാല് നമ്മുടെ സെൽസിന് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരാൾ ഡോറ് വന്ന് നോക്ക് ചെയ്യാണ്, മുട്ടുകയാണ്. നമുക്ക് ആ ഡോറ് തുറന്നു കൊടുക്കാനുള്ള ആരോഗ്യം ഇല്ലെങ്കിൽ എന്താവും, ആ ഡോറ് ഒരിക്കലും തുറക്കത്തില്ല. എന്നതുപോലെ ഇൻസുലിൻ വന്നാലും ഈ ഇൻസുലിനെ സെൻസ് ചെയ്യാനും ആ ഡോറ് ഓപ്പൺ ചെയ്യാനും നമ്മുടെ സെല്ലുകൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഈ പ്രവർത്തനം നിൽക്കും. അത് എന്തുകൊണ്ടാണ് ആരോഗ്യം ഇല്ലാതെ ആ സെല്ലുകൾക്ക് വേണ്ട പ്രോട്ടീൻസ് പലപ്പോഴും നമ്മൾ കൊടുക്കുന്നില്ല. പല ആൾക്കാർക്കും ഭക്ഷണം കഴിച്ചാൽ വീണ്ടും വിശക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബോഡിക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടാത്തതുകൊണ്ട് പ്രോട്ടീൻ വിശപ്പിന്റെ രീതിയിലാണ് നമുക്ക് ഇൻഡിക്കേഷൻ തരാം. ആളുകൾ വിചാരിക്കും എനിക്ക് വിശക്കാണെന്ന് വെച്ചാൽ 2 പ്ലേറ്റ് ചോറ് വീണ്ടും കഴിക്കും, കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിശക്കും. അപ്പൊ അവന്റെ പ്രോട്ടീൻ അവൻ ഒരിക്കലും എന്തില്ല, കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ എന്താണ് ഈ പ്രോട്ടീൻ പൗഡറിന്റെ ഇമ്പോർട്ടൻസ്, ഇത് ഒരാൾക്ക് ശരിയായ രീതി നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് പ്രോട്ടീൻ പൗഡർ വിൽക്കുക എന്ന് പറഞ്ഞത് ഒരു വിഷയമല്ല. ഞാൻ എന്തുകൊണ്ടത് പറയാന്ന് വെച്ചാല് ഈ ബിസിനസ് വരുന്ന സമയത്ത് എനിക്ക് ഇതിനകത്തൊരു കോമ്പിറ്റൻസ് ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കണമെങ്കിൽ ഞാൻ കോമ്പിറ്റൻസ് ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി, അത് ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് എന്താണ് പ്രോട്ടീൻ പൗഡർ വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സോപ്പ് വിൽക്കണേക്കാട്ടും വളരെ ഈസിയാണ്, പേസ്റ്റ് വിൽക്കുന്നതിനെക്കാട്ടും വളരെ ഈസിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് പല പ്രോഡക്റ്റുകളും ഇതുപോലെ ഉണ്ട്. 95 ഉണ്ട്, കവചബ്രാഷ് ഉണ്ട്, അതുപോലെ നമ്മുടെ പിന്നെ ഡയബാലൈഫ് ഉണ്ട്, സ്പൈറുലിൻ ഉണ്ട്,
അതുപോലെ തന്നെ അങ്ങനെ ഒരു ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. ഇതിനെ കുറിച്ച് നമ്മൾ ശരിയായ രീതിയിൽ ഇൻ ഡെപ്തിൽ നോളജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പലപ്പോഴും എന്താണ്, പല ആളുകൾ ഇതൊന്നും ചെയ്യാതെ പ്രൊഡക്റ്റ് വില കൂടുതലാണ്, ഈ പ്രൊഡക്റ്റ് വില കൊടുക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിലാണ് പലപ്പോഴും പല ആളുകൾ മൂവ് ചെയ്യുക. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിന് പോയിട്ട് പഠിക്കുന്ന പോലെ ഈ ബിസിനസ്സിനെ നമ്മൾ പഠിക്കാത്തതുകൊണ്ടും ചെയ്യാത്തതുകൊണ്ടുമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പീപ്പിൾ മാനേജ്മെന്റ്, പീപ്പിൾ ആളുകളെ മാനേജ് ചെയ്യുന്ന ബിസിനസ്സാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു പിന്നെ ലീഡർ, ഒരു ടി സി ലീഡർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കമ്പനിയിലെ HR പോലെയാണ്. ആ ടീമിന്, ആ ഓർഗനൈസേഷനിലെ ആളുകളെ മാനേജ് ചെയ്യുന്ന ആ ഒരു ലെവലാണ് ഇന്നൊരു ടി സി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന സമയത്ത് ആൾക്കാരെ മാനേജ് ചെയ്യാന്, ആൾക്കാരെ ഈഗോനെ ഹേർട്ട് ചെയ്യാതെ ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾക്ക് അറിയണം, നമ്മൾ പഠിക്കണം. നമുക്ക് ഇന്ന് അതിന് ലേണിംഗ് ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു ഹ്യൂജ് എംപയർ, ഒരു ഡയമണ്ട് ഷിപ്പ്, അതുപോലെ മൂന്ന് ഐഡിയൊക്കെ സീലിംഗ് അടിക്കണമെങ്കിൽ നമ്മുടെ ടീമിനകത്ത് പല ടൈപ്പ് ആൾക്കാർ വരും. അതിൽ സ്റ്റുഡൻസ് ഉണ്ടാവും, ഹൗസ് വൈഫ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പല പ്രൊഫഷനിൽ വർക്ക് ചെയ്ത റിട്ടയർഡ് ആൾക്കാരുണ്ടാവും, പല പോസ്റ്റിൽ വർക്ക് ചെയ്തവരുണ്ടാവും, അങ്ങനെ പല ടൈപ്പ് ആൾക്കാരാണ്. അപ്പൊ ഇവരൊന്നും ഈഗോനായിട്ട്, എല്ലാ മനുഷ്യർക്കും ഈഗോ ഉണ്ട്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളറിയും അവന് ഭയങ്കര ഈഗോ എന്ന് പറയും, ഓ മനുഷ്യനാണോ അവന് ഈഗോ ഉണ്ടോ, അവന്റെ ഈഗോനെ ഹർട്ട് ചെയ്യാതെ എങ്ങനെ നമുക്ക് ഈ ബിസിനസ് ബിൽഡ് ചെയ്യാം, അത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ നമുക്കിതൊക്കെ പഠിച്ചിട്ട്, ഞാൻ ഈ വരുന്ന സമയത്ത് എല്ലാം പഠിച്ചിട്ട് വരിക എന്നുള്ള ഒരു തോട്ട് ആർക്കും വളരുത്. ഇതിനകത്ത് നമ്മൾ സ്റ്റുഡന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ എന്തെങ്കിലും ഈഗോസും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഇരുന്ന് അവർ സംസാരിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും ബെറ്റർ അതാണ്. അപ്പം ഈ ബിസിനസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ലേണിംഗ് സ്റ്റുഡന്റ് ആണ് സത്യത്തിൽ. അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല ഇൻകം വരുന്നുണ്ടാവും, ആ സമയത്ത് അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇതിനകത്ത് ഒരു മൂന്ന് പില്ലേഴ്സ് പറഞ്ഞുകൊണ്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. അതായത് ഇതിനകത്ത് ഇതിനകത്തൊരു ട്രയാങ്കിൾ പോലെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ മൂന്ന് പില്ലേഴ്സ് എന്ന് പറയും, കമ്മ്യൂണിക്കേഷൻ, ആക്ഷൻ ആൻഡ് നോളജ്. ഈ മൂന്ന് കാര്യം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഈ മൂന്നിലെ ആദ്യം ഒന്നില്ലെങ്കിൽ ഈ ബിസിനസ് വർക്കായില്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് എന്താണ്, നോളജ് ഉണ്ട്, നന്നായിട്ട് ആക്ടും ചെയ്യും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ അല്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ എന്താണ്, അപ്ലൈൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം, ഡൗൺലൈൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം, കമ്പനി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം. ഇപ്പൊ അപ്ലൈനും ഡൗൺലൈനും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ എവിടെ വർക്ക് ചെയ്യുന്ന അറിയില്ല, നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടോ, നമുക്കൊരു ഓർഗനൈസിങ് ഉണ്ടാവില്ല, നമുക്ക് എവിടെ എത്ര എന്നറിയില്ല. അതായത് ഡിക്ക് യുവർ പർപ്പസ്, പലപ്പോഴും എന്താണ് ആൾക്കാർക്ക് എന്താണ് പർപ്പസ് അറിയാതെ അങ്ങനെ പണിയെടുക്കും. അപ്പൊ എന്താണ് നമ്മളൊരു ഒരു കുറ്റിയില്, ഒരു മരത്തിന്റെ കുറ്റിയില് ഒരു പശുവിനെ കെട്ടി അങ്ങനെ ഉണ്ടാവും, അതിങ്ങനെ അവിടെ കറങ്ങിക്കൊണ്ട് പല കുറ്റി സർക്കിൾ വരച്ചുകൊണ്ടിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതെന്താണ് പ്രോപ്പർ ആയിരിക്കുള്ളൂ. ചില ആൾക്കാർ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, നോളജ് ഒക്കെ ഉണ്ടാവും, വീട്ടിലിരിക്കും ഒരു ആക്ഷൻ ഉണ്ടാവില്ല. അതായത് പ്രൊഡക്റ്റ് പ്രസന്റേഷനോ നമുക്ക് ടീമില് ഹോം മീറ്റിങ്ങോ അല്ലെ വൺ ഓൺ വൺ മീറ്റിങ്ങോ അല്ലെ GTS ഇങ്ങനെ ഇത് ഒരു ആക്ഷനും ഇല്ലാതെ നല്ല നോളജ് ഉണ്ടാവും, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ആ ആളുകൾക്ക് എന്ത് ചെയ്യണ്ടില്ല, റിസൾട്ട് ഉണ്ടാവില്ല. ചില ആൾക്കാർ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, നല്ല ആക്ഷൻ ഉണ്ടാവും, പക്ഷെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല, ബിസിനസ് കുറിച്ച് ബിസിനസ് പ്ലാൻ പ്രസന്റ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ബിസിനസ് പ്രസന്റ് എങ്ങനെ അറിയുന്നുണ്ടാവില്ല, പ്രോഡക്റ്റിനെ കുറിച്ച് യാതൊരു പ്രിപ്പറേഷനും ഉണ്ടാവില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും ഇൻ ഡെപ്തിൽ നമ്മൾ പഠിക്കണം. നമുക്ക് അതിനു വേണ്ടി ഹാർവസ്റ്റ് സക്സസ് അക്കാദമി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും ഡോക്ടർ അഞ്ജിത ഇവരുടെ ബേസിൽ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ഒരു പ്രോഡക്റ്റിന്റെ ബുക്ക്, ഒരു നോട്ട്ബുക്ക് ഉണ്ടാകണം. ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും ഇൻ ഡെപ്തിൽ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കണം. ആ നോട്ട്സ് ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. കാരണം നിങ്ങളുടെ താഴെ രണ്ടുപേര് വന്നാൽ, ആ രണ്ടുപേർക്ക് ഈ പ്രോഡക്റ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അവർ ഓരോരുത്തർ 10,000 രൂപ പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്ന ലെവലിക്ക് അവരെ മാറ്റി കഴിഞ്ഞാൽ അവിടെ മുതൽ നിങ്ങളെ ഇൻകം സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾക്കൊരു റെഗുലർ ഇൻകത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, പലപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ അപ്ലൈൻ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് മാറുക. ആരാണോ മാർക്കർ എടുക്കുന്നത് അവൻ്റെതാണ് ബിസിനസ്. നിങ്ങൾ അപ്ലൈൻ ആണോ മാർക്കർ എടുത്തത് വരച്ചോണ്ടിരിക്കുന്നതെങ്കിൽ ആ അപ്ലൈൻ്റെതാണ് ബിസിനസ്, നിങ്ങളുടെ ബിസിനസ് ആയിട്ടില്ല. നിങ്ങൾ ബിസിനസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേനയോ അല്ലെങ്കിൽ ഇതിന്റെ മാർക്കറോ എടുത്തിട്ട് നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ദോഷം ചൂടണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫെക്റ്റ് ആകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഫീൽഡിൽ ഇറങ്ങി എന്ത് ചെയ്യണം, നിങ്ങൾ ആളുകളെടുത്ത് പ്രസന്റ് ചെയ്യണം.
അതായത് ഒരു ഒരു ആശാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ഒരു മരക്കഷ്ണം എടുത്ത് അതയാൾ എന്ത് ചെയ്യണം, ചിപ്ലിക്കിടണം. പണ്ട് ഇന്നിപ്പോ മെഷീനറി ആയി, പക്ഷെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഫീൽഡിൽ ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു ഹ്യൂജ് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ബിൽഡ് ചെയ്യുമ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നറിയുള്ളൂ. ആ സംഭവിക്കുന്ന കാര്യം നാളെ നിങ്ങളുടെ ടീമിനകത്ത് വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഫീൽഡിൽ ഇറങ്ങുക, നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രസന്റ് ചെയ്യുക. ഒരു വ്യക്തി പറഞ്ഞത്, ഒരു ലീഡർ പറഞ്ഞത്, വെൻ യു ഓപ്പൺ ദി മൗത്ത് യു ഗെറ്റ് ദ മണി. കാരണം അതാണ് ഈ ബിസിനസ്. നിങ്ങൾ എപ്പോ വായ തുറന്ന് പറഞ്ഞോ അപ്പൊ നിങ്ങൾ പോക്കറ്റ് പൈസ വരും. നിങ്ങൾ പേസ്റ്റ് എടുത്തു ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അയാൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ ബ്രഷ് ചെയ്യുന്ന ആളാണ്, അയാളെ പേസ്റ്റ് വാങ്ങും. പലപ്പോഴും നമ്മൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ആലോചിക്കുക, അപ്പൊ ഈ മാസം ഇത്ര സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ എത്ര പേര് നമ്മളെ ഹെർബൽ പേസ്റ്റിനെ കുറിച്ചോ നമ്മൾ റെഡ് പേസ്റ്റിനെ കുറിച്ചോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കുക. നമ്മൾ എത്ര പേര് കവചപ്രാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്ര പേര് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്ര പേര് നൈനിഫൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്ര പേര് ബിസിനസ് ഐഡിയ നമ്മൾ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ബിസിനസ്സിൽ ആൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ടീം ഉള്ളത്. നിങ്ങൾ ആ പറച്ചിലിന്റെ സ്പീഡും കാര്യം കുറഞ്ഞപ്പോ നിങ്ങളെ ടീമിനകത്ത് ആൾ പേരിൽ നിന്നിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈ ബിസിനസ്സിനകത്ത് ഒരാൾ ബിസിനസ് ഡൗൺ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട 4 പോയിന്റ് ആണ്. ഒന്ന്, അതായത് 4 basics, ഇതിനകത്ത് ചെക്ക് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അതായത് ഒന്ന്, ഇതിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് സാധനമാണ് ഡാറ്റ ലിസ്റ്റ് ബിൽഡിങ്. അതായത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഡാറ്റ ഇല്ലാതെ ഒരു ബിസിനസ്സും ഗ്രോ ചെയ്യില്ല. നമ്മളൊരു സോപ്പ് ഉണ്ടാക്കണേ ആ സോപ്പിന്റെ റോ മെറ്റീരിയൽ വേണം. നമ്മൾ എന്ത് ചെയ്യുക, ആ റോ മെറ്റീരിയല് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ മാനുഫാക്ചറിങ് പ്ലാന്റിലോട്ട് ഇടും. കുറെ വേസ്റ്റും വരും, കുറെ പ്രൊഡക്റ്റും വരും, അല്ലെ? നമുക്ക് അറിയാം, നമുക്ക് കാണാൻ പറ്റും, വേസ്റ്റ് ഉണ്ടാവും, പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പം പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യും, വേസ്റ്റ് നമ്മൾ ഒഴിവാക്കും. പക്ഷെ നമുക്ക് ഈ ഈ ബിസിനസ്സിനകത്ത് എന്താണ്, നമ്മൾ ആളുകൾക്ക് ബിസിനസ് ഷെയർ ചെയ്യുന്നു, ആ സമയത്ത് നമ്മളൊരു മാനുഫാക്ചറിങ് പ്ലാന്റിലോട്ട് റോ മെറ്റീരിയൽ കയറ്റുകയാണ്. ചിലത് പ്രൊഡക്റ്റ് ആയിട്ട് വരും, ചിലത് വേസ്റ്റ് ആയി പോകും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ട, അത് വേസ്റ്റ് ആയിട്ട് മാറ്റണ്ട. മറ്റുള്ളതിനെ പോലെ നമുക്ക് അതിനെ റീസൈക്കിൾ ചെയ്തിട്ട് ഒരു പേസ്റ്റോ ബ്രഷോ സോപ്പോ കൊടുത്തിട്ട് അവരായിട്ട് ആ ബന്ധം നിലനിർത്താം. അപ്പൊ ഏതിനകത്തും റോ മെറ്റീരിയൽ വേണം. അപ്പം ഇതിനകത്ത് നമ്മളെ റോ മെറ്റീരിയൽ മനുഷ്യരാണ്. ഇപ്പൊ എന്ത് കാര്യത്തിലും മനുഷ്യർ വേണം. നമ്മളൊരു കാലിത്തീറ്റ കൊടുക്കുകയാണെങ്കിലും പശുവിന് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിന്റെ ഓണറിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ഡാറ്റാബേസ് വേണം. അപ്പൊ ഇതെല്ലാവരും മൊബൈലിൽ എന്താണ്, മിനിമം 200 മുതൽ 1000 ഡാറ്റാബേസ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പം ഇതിനകത്ത് ബിസിനസ് ഡൗൺ ആണെങ്കിൽ നിങ്ങളെ ലിസ്റ്റില് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ എന്താണ്, ഇതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയത് അപ്രോച്ചിങ് നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ഷോധ പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ക്ലോസിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. ഈ 4 കാര്യങ്ങളിൽ നമ്മൾ വീക്കായാൽ നമ്മൾ എന്താണ്, നമ്മുടെ ബിസിനസ് ഡൗൺ ആയി. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്, ആരെയും ബിസിനസ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഈ 4 കാര്യത്തിൽ എവിടെയാണ് ഞാന് വീക്കായിട്ടുള്ളത്. ആ വീക്കായ കാര്യം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിൽ നമുക്ക് വളരാൻ സാധിക്കും. ഇപ്പൊ ഏത് ഫീൽഡിനകത്തും ഏതിനകത്തും നമുക്ക് എഫേർട്ട് ഉണ്ട്. പക്ഷെ ഈ ബിസിനസ്സിനകത്ത് ഇതൊരു ഒരു ടയർ പോലെയാണ്. അതായത് കറക്കി വിടുന്ന പണിയേ ഉള്ളൂ. കറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കറങ്ങി പോകും. പക്ഷെ കറക്കുന്ന പണി നിങ്ങളുടെ ടയറിനെ നിങ്ങൾ കറക്കിയാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് ആയിട്ട് വരുള്ളൂ. അപ്ലൈയും കറക്കിയാൽ ചിലപ്പോൾ അപ്ലൈന്റെ ഏതെങ്കിലും ടീമായിട്ട് കാര്യം പോകും, ചിലപ്പോൾ നിങ്ങളായിക്കോണമെന്നില്ലാത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ അപ്ലൈന്റെ കൂടെ നിന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ടീമിനെ കറക്കണം. അതിന്റെ ഓർഗനൈസിങ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ബിസിനസ്സിനെ അത് കണ്ടിട്ടുള്ളൂ, നമ്മൾ അപ്ലൈനെ യൂസ് ചെയ്തും കൊണ്ട് നമ്മുടെ ഭാവി നമുക്ക് സുരക്ഷിതമാകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. മറ്റൊരു ഫീൽഡിനകത്തും നമുക്ക് എന്താണ് ഇതുപോലെ ഒരു അവസരം കിട്ടില്ല. നമ്മളൊരു ഹോട്ടൽ ഫീൽഡ് തുടങ്ങിയാല് ഹോട്ടലില് ഒരാൾ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ഇതുപോലെ സപ്പോർട്ട് തരില്ല. ഇന്നിപ്പോ കൺസൾട്ടൻസിനൊക്കെ വെച്ചിട്ട് ചെയ്യണ അവർക്കൊക്കെ ലക്ഷങ്ങൾ കൊടുക്കണം. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് ഫ്രീ കൺസൾട്ടൻസിയാണ് നിങ്ങളുടെ അപ്ലയൻസുമായി നിങ്ങൾക്ക് ഈ സിസ്റ്റമായി കിട്ടുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിന്റെ വാല്യൂ നമുക്ക് എന്താണ്, നമ്മൾ ഇതൊന്നും ഇല്ലാതെ വന്നതുകൊണ്ട് നമുക്ക് അതിന്റെ വാല്യൂ അറിയില്ല. ഞാൻ പലപ്പോഴും പല കൺസൾട്ടി പല ആൾക്കാരെടുത്തും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരാൾ എന്നെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു, അവർ സംസാരിച്ചപ്പോ അവരെ അതായത് ഡിഗ് യുവർ പർപ്പസ്, അതാണ് സബ്ജക്ട്. അവരുടെ ഒരു പ്രോഡക്റ്റ് ആണ്. ആ പർപ്പസ് ഡിഗ് ചെയ്യണേന് അവർ വാങ്ങുന്ന ചാർജ് എത്ര ആയിരുന്നു, 20,000 രൂപ. ആകെ 2 മണിക്കൂറാണ് അവരെ സ്പെൻഡ് ചെയ്യുക.
അതിന് അവരെ ചാർജ് 20,000 രൂപ. അതായത് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് പോയിട്ട് അയാളെ പർപ്പസ് അയാളെ ഡ്രീം ഗോള് നമ്മൾ ബിൽഡ് ചെയ്യല്ലോ, ഈ പരിപാടിയാണ് അവര് പർപ്പസ് ടിക്ക് എന്ന് പറയുന്നത്, അതിന് അവർ ചാർജ് ചെയ്യുന്നത് 20,000 രൂപയാണ്. ഇത് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഒരു അപ്ലൈൻറെ കൺസൾട്ടൻസിയില് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പർപ്പസ്, ആ പർപ്പസ് എങ്ങനെ നേടിയെടുക്കാം, ഇതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ ഏത് രീതി മൂവ് ചെയ്യണം. ഇത് ഏത് എല്ലാ മേഖല ഉണ്ട്, എല്ലാ ബിസിനസ്സേഴ്സിനും പിന്നെ ആളുകൾക്കും മെന്റേഴ്സ് ഉണ്ട്, അവർ പേ ചെയ്യുന്നതിന്. ഇവിടെ ഫ്രീ മെന്റർഷിപ്പ് കിട്ടുകയാണ്, ഇവിടെ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യില്ല, അതിന്റെ വാല്യൂ അറിയില്ല എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് ഇതിനെ ചെറുതായി കാണരുത്.